മയ്യത്തിന്റെ ഇറക്കി വെച്ചിട്ടുണ്ട് അൽഫാത്തിഹ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്ത് കെട്ടിലും പിടിച്ചോനും നാട്ടുകാരൊക്കെ ഇങ്ങനെ ആമി എടുക്കണം. എവിടുന്ന് കിട്ടി ഞെക്കത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു. മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരാൾ ദ്വാരന്നിട്ട് ആമി പറഞ്ഞ സംഭവം, ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? നിങ്ങളെ ഫിഖീന്റെ കിതാബ് എന്ന ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? ഇല്ലാത്തതൊക്കെ ചെയ്യാ. وافسح له في قبره ونبر له فيه ദേഹത്തിന്റെ قبرിൽ നീ വിശാലമാക്കി കൊടുക്കണേ, ദേഹത്തിന്റെ قبرിൽ നീ പ്രകാശം ചൊരിയണേ, അബൂ സലമത്തിന്റെ ദർജ നീ ഏറ്റി കൊടുക്കണേ, അബൂ സലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു തആലാ അൻഹു വഫാതായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ടോ? ഇതല്ലേ റസൂല് പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്.